പാർട്ട് കഴിഞ്ഞില്ല അതായത് എന്താണാ നമ്മൾ ബേസിക് ആയിട്ടുള്ള അതായത് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തു കഴിഞ്ഞു എന്താ നമ്മളുടെ ലെറ്റേഴ്സും ചിഹ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഒന്നും ഓടിച്ചു പോയി അല്ലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും രണ്ടും കൂടി കൂടി ദീർഘാക്ഷരങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തോടാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അല്ലെ നമ്മുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗ്രാമർ ഭാഗത്തു നിന്നും വരാറുള്ളത് എവിടെ നിന്നാണ് നമ്മൾ കാണാറുണ്ട് സർവനാം വിഭക്തി എന്നൊക്കെ പ്രത്യേക നമുക്ക് കാണാറുണ്ട് അല്ലേ

നമ്മൾ നമ്മൾ സർവനാം ആദ്യം ഡിസ്കസ് ചെയ്യും ും അത് കഴിഞ്ഞിട്ട് വിഭക്തി പ്രത്യേകിച്ച് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാടാ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പഠിക്കാൻ പോവാണ് ഓക്കെ അവ നോക്കിക്കേ സർവനാം സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ് സർവനാം സർവനാം സർവനാമല്ലേ പ്രോണാം നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ സർവനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ ഒരു പേരിൻ്റെ ആവർത്തന വിരസത അതായത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾക്ക് പേരറിയാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളല്ലേ പേരറിയിച്ച ചില വസ്തുക്കളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ അവർക്ക് പകരമായിട്ട് അതെ അർത്ഥം വരണം കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് എന്ത് സർവനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അതായത് ഹിന്ദിയിൽ പേരിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും പേരറിയാത്ത ചില വസ്തുക്കൾക്ക് പകരമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണ് ആര് രാമു എന്ന് വിചാരിക്കും അല്ലെ രാമു അപ്പൊ നമ്മൾ പറയണെന്ത് രാമു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താ രാമു എൻ്റെ ഫ്രണ്ട് ആണ് രാമു എൻ്റെ ബെഞ്ചിലാണ് ഇരിക്കുന്നത് രാമുവിന്റെ വീട് ഇവിടെയാണ് രാമു നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് രാമുവിനെ കുറിച്ചാണെന്നുള്ളത് നമുക്കറിയാം കേൾക്കുന്നവർക്കും അറിയാം പക്ഷെ നമ്മൾ രാമു 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 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ വലിയൊരു സുഖം നമുക്ക് തോന്നുന്നില്ല അല്ലേ അപ്പൊ നമ്മൾ എന്തു ചെയ്യോടാ നമ്മൾ പറയും രാമു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ എൻ്റെ അടുത്ത് എൻ്റെ ബെഞ്ചിലാണ് ഇരിക്കുന്നത് അവന് ഒരുപാട് നല്ല കഴിവുകളുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പൊ അവൻ എന്ന് നമ്മൾ അവിടെ ഉപയോഗിച്ചത് രാമുവിന് പകരമാണ് െ രാമിന് രാമുവിന് പകരമായിട്ടാണ് നമ്മൾ അവിടെ അവൻ ഉപയോഗിച്ചത് പക്ഷെ നമ്മൾ ആ സ്ഥാനത്ത് രാമു എന്റെ ഫ്രണ്ട് ആണ് അവൾ എൻ്റെ അടുത്താണെന്ന് പറഞ്ഞാൽ അവിടെ സെറ്റ് ആയോ ഇല്ല രാമു ആരാണ് ആൺകുട്ടിയാണ് അപ്പൊ നമ്മൾ അവൻ തന്നെ പറയണം അല്ലെ അപ്പൊ അതേ മീനിങ് തന്നെ വരണം ഓക്കെ രാമു എന്നുള്ള പേര് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല രാമു തന്നെയാണ് അവന്റെ പേര് ഓക്കെ അപ്പൊ ആ രാമുവിന് പകരം അല്ലെ രാമു എന്നുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി രാമുവിന് പകരം നമ്മൾ അവൻ എന്ന് കൊടുത്തു അതാണാ സർവനാം പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളതിന് സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ പുതിയ കുട്ടികളൊക്കെ വരും അല്ലെ പുതിയ അഡ്മിഷനൊക്കെ ഉണ്ട് നമ്മൾ പറയും അത് പുതിയ കുട്ടിയാണല്ലോ അവളുടെ പേരെന്താ അവൾ ഏത് സ്കൂളിലാണ് പഠിച്ച് പേരറിയില്ല പക്ഷെ നമ്മൾ അവൾ എന്നവിടെ ഉപയോഗിച്ചു ഇനി പുതിയ സാറാണെങ്കിൽ യെസ് അത് പുതിയ സാറാണ് ആ സാർ അദ്ദേഹം എന്തിന്റെ ഏത് സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുന്നത് അദ്ദേഹം ആദ്യം ഏത് സ്കൂളിലായിരിക്കും അപ്പൊ അവിടെ നമ്മൾ അദ്ദേഹം യൂസ് ചെയ്തു അല്ലേ പേര് നമുക്കറിയില്ല ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സർവനാം ഉപയോഗിക്കുന്നു ക്ലിയർ ആയോ ായോ ഇനി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേതക്കും നല്ല സുഖമല്ലേ

യഹ ആണ് നമുക്ക് എന്താണ് ഇവൻ ഇവൾ ഇതാണ് അപ്പൊ ഏതാടാ അവൻ അവൾ അതാണ് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ആലോചിച്ച് വെക്കാം ഓക്കെ നമ്മൾ പറഞ്ഞു ഇവൻ ഇവൻ ഇവർ ഇതാണ് നമുക്ക് ഓർക്കാൻ സുഖ എന്താണ് എന്താണ് എ ഇദ്ദേഹം ഇവ എന്നാണ് ആണ് വരുന്നത് അങ്ങനെ ആലോചിച്ച് വെച്ചാലും നമുക്ക് സുഖമായിട്ട് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ പിന്നെന്താടാ അവർ അദ്ദേഹം അവ ഓപ്പോസിറ്റ് അവൻ അവൾ അവൻ അവൾ അത് എന്നാണ് അല്ലേ അതുപോലെ അവർ അദ്ദേഹം അവ എന്നാണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ സർവനാമെന്ന് പറയാൻ എന്താ ഹിന്ദിയിലൊരു പേരിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും പേരറിയാത്ത കാര്യങ്ങൾക്കല്ലേ നമുക്ക് പകരമായിട്ട് അതേ മീനിങ് വരുന്നല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് സർവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ തും ഹം ഞങ്ങൾ താങ്കൾ പിന്നെ യഹ് ഇവൻ ഇത് അതുപോലെ വഹ് അവൻ അവൾ അത് യഹ് ഇവൻ ഇവർ ഇദ്ദേഹം ഇവ അവർ അദ്ദേഹം അവ സെറ്റ് അല്ലേ ഇനി ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ സെന്റൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ വായിച്ചു അതിന് ഇപ്പൊ ആൻസർ ചെയ്യാം അപ്പൊ ഒരു സെന്റൻസ് എഴുതാൻ പോകുന്ന സമയത്ത് ഈ കാക്കേക്കി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ രാജു രാജു ക എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ നമ്മൾ ചിലപ്പോ സെയിം ആണോ മാച്ചിങ് ഉണ്ടോ എന്നൊക്കെ നോക്കിട്ട് എഴുതും പക്ഷെ ഈ ഒരു കാക്കുണ്ട് എന്ത് അത്തരം കാര്യങ്ങളാണ് നമുക്ക് വിഭക്തി പ്രത്യയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വിഭക്തി പ്രത്യയ വിഭക്തി പ്രത്യയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദിയിൽ രണ്ട് വാക്കുകൾ യോജിപ്പിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്യം എഴുതുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് വിഭക്തി എന്ന് പറയുന്നത് എന്താണ് ഹിന്ദിയിലെ രണ്ട് വേർഡ്സ് രണ്ട് വാക്കുകൾ യോജിപ്പിച്ച് കൃത്യമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് എഴുതണമെങ്കിൽ വിഭക്തി പ്രത്യയ നമുക്ക് വേണം അതായത് എൻ്റെ കയ്യിൽ അതായത് മിസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു പേന ഉണ്ട് അല്ലെ അപ്പൊ എൻ്റെ കയ്യിൽ പേനയുണ്ട് കൈ ഹാത്താണെന്ന് നമുക്കറിയാം പേന കലമാണെന്ന് അറിയാം ഹാത്ത് കലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്താണ് കയ്യിൽ പേനയുണ്ട് എന്നായോ ആയോ അല്ലെങ്കിൽ അത് ഒരു പേനയാണ് മേശപ്പുറത്ത് ഒരു പേനയുണ്ട് മേശ മേ എന്നാണ് നമുക്കറിയാം അല്ലേ പേന ഉണ്ട് പക്ഷേ മുക്കളിൽ എന്നുള്ള നമുക്ക് കിട്ടണം അല്ലെ അപ്പൊ ആ രണ്ട് വേർഡ്സിനെ പരസ്പരം യോജിപ്പിക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണോടാ വിഭക്തി പ്രത്യയം വേണം അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിഭക്തി പ്രത്യയം അപ്പൊ കെ കി ഒക്കെ നമുക്കറിയാം അതിനൊക്കെ പ്രത്യേക മീനിങ് ഉണ്ട് അതൊക്കെ എവിടെ ചേർക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട വിഭക്തി പ്രത്യയങ്ങൾ പ്രത്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ നമുക്ക് സുഖാണ് പഠിക്കാൻ സുഖല്ലേ സെറ്റ് ആണ് പിന്നെ പിന്നെ ഏതാണ് വരുന്നത് ഇവിടെ നമ്മൾ മേം മേതി മേലെ കൊക്ക ഇവിടെ ഒരു കുത്ത് ഒരു വരേ ഒരു കുത്തൊള്ളു ഇത് വിഭക്തി പ്രത്യയമാണ് പക്ഷേ മാ എഴുതിയിട്ട് മേലെ ഇങ്ങനെ രണ്ട് വര ഒരു കുത്തുണ്ടെങ്കിൽ അത് എന്താണ് ഞാൻ അത് സർവനാമമാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടെ മേലെ രണ്ട് വര അല്ലേ രണ്ട് വര ഒരു ഡോട്ട് ആണെങ്കിൽ അതെന്താണ് അത് സർവനാമവും മേലെ മാടെ മേലെ ഒരു വരയും ഒരു കുത്തുമാണെങ്കിൽ അത് വിഭക്തി പ്രത്യയവുമാണ് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ഓക്കെ ഏന്ന് മീനിങ്സ് നോക്കിക്കേടാ എന്താണ് നെ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഏഹ് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യടാ നമ്മള് പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഒക്കെ നമ്മൾ പഠിക്കും ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം തൽക്കാലം നമുക്ക് നീ എന്താ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം ഓക്കെ ഞാൻ പറഞ്ഞു രണ്ട് വേർഡ്സിനെ യോജിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ എന്താണ് അവൻക്ക് അവൾക്ക് അവയല്ലേ നമ്മൾ പറയും നമ്മൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താടാ കോ എന്നാണ് തിരുവനന്തപുരം സെ തിരുവനന്തപുരത്ത് നിന്നും അവയോട് അല്ലെ അത് മുതൽ അതായത് ഒന്ന് മുതൽ പത്ത് വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് സെ എന്നുള്ള വാക്ക് വിഭക്തി പ്രത്യയം നമ്മൾ ഈ രണ്ട് വാക്കുകളിലെ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന അല്ലേ അങ്ങനെ നമ്മൾ പറയാറില്ല അങ്ങനെ പോകുന്ന തിരുവനന്തപുരത്ത് നിന്നും എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് സേ എന്നുള്ളത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് കാക്കേ കി ഈ കാക്കേക്കിക്ക് എന്തടാ ഒരേ മീനിങ് തന്നെയാണ് വരുന്നത് ഈ കാക്കേക്കി മൂന്നിനും ഒരേ മീനിങ് ആണ് വരുന്നത് ഇത്തരത്തിൽ നമ്മൾ രണ്ട് വാക്കുകൾ യോജിപ്പിക്കാൻ ഇവയെ ഉപയോഗിക്കുടേ ഉള്ള എന്നുള്ളത് നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എന്താടാ എടുക്കുക അവിടെ ആണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താടാ ഇൽ മേ എന്ന് പറഞ്ഞാൽ ഇൽ അവയിൽ ബാഗിൽ അല്ലേ ബാഗിൽ പോക്കറ്റിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഇ എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മേം അല്ലെ അപ്പൊ ഈ മേം എന്റെ മക്കൾ ശ്രദ്ധിക്കണം മാഡമെലത ഒരു വര ഒരു കുത്ത് ഇത്രയേ ഉള്ളൂ ഓക്കെ രണ്ട് വര കുത്തിട്ടാൽ അത് അതെന്താകൂടാ സർവനാമമായി മാറും ഓക്കെ നെക്സ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ എന്താ മുകളിൽ മുകളിൽ വീടിന്റെ മുകളിൽ നമ്മൾ അങ്ങനെ പറയാറല്ലേ മേസയുടെ മുകളിൽ എന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെ മുകളിൽ എന്നുള്ള വാക്കുകൾ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സെന്റൻസിൽ ആ അർത്ഥമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കാം ഈ പർ എന്നുള്ള ഈ വിഭക്തി പ്രത്യയം നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് എന്താണ് കേലിയെ കേലിയെ അല്ലേ എന്താണ് അതിനു വേണ്ടി അവൻക്ക് വേണ്ടി അവൾക്ക് വേണ്ടി അതിനൊക്കെ നമ്മൾ പറയാറില്ലേ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് കേലിയെ ഒരു 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 സെന്റൻസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് എഴുതാൻ വേണം വേണം വിഭക്തി പ്രത്യയം അതുപോലെ വാക്കിന്റെ തന്നെ തന്നെ പേരിന്റെ എന്ത്രി കാര്യങ്ങൾക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ എന്ത് വേണം സർവനാമവും വേണം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കി അപ്പൊ എന്തൊക്കെയാണ് എന്നെ പറയാൻ പ്രത്യേകിച്ച് ഇവിടെ മീനിങ് ഒന്നുമില്ല നിന്നും കൊണ്ട് മുതൽ പിന്നെയാ ഒരേ ും വരുന്നത് അപ്പൊ എന്താടാ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരങ്ങനാ ഇപ്പൊ എന്താ എന്നൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ അതാണ് എന്ത് അങ്ങനെ ചോദിക്കും ഉന്ന ഓനെ തന്നിട്ട് ഇതിലുള്ള സർവ്വമാ സർവനാമം ഏതാണ് അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കണം അപ്പോൾ സർവനാമ വിഭക്തി പ്രത്യൊക്കെ നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ട് പഠിക്കണം പിന്നെ ഈ സർവനാമ വിഭക്തി പ്രത്യം കൂടി കൂടി ചേരുന്ന കുറച്ച് സന്ദർഭങ്ങളുണ്ട് അതും കൂടി പഠിച്ചാലേ നമുക്ക് ആ ക്വസ്റ്റ്യന് ആയിട്ട് മീനിങ് അല്ല മീനിങ് അല്ല അർത്ഥ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യാം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ സർവ്വനാമം വിഭക്തി പ്രത്യയം ഒരു ധാരണയിൽ നമ്മൾ എത്തി അത് നമ്മൾ എന്താക്കാൻ പോവാണ് പോവുകയാണ് സെറ്റാക്കാണ് അത് സെറ്റാക്കുമ്പോഴേക്ക് വിഭക്തി പ്രത്യയം സർവ്വനാമം കൂടി കൂടി ചേരുമ്പം കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് പഠിച്ചാൽ ഇനി ഗ്രാമർ പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരില്ല കറക്കി കുത്തേണ്ടി വരില്ല ഓക്കെ അപ്പം ഇത് നിങ്ങൾ സെറ്റ് ആക്കിക്കോ അടുത്തതുമായിട്ട് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ വരും അപ്പം ടച്ച് ബൈ ബൈ